ഹീറോബ്രൻ. എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം തന്നെയായിരിക്കും ഈ വെള്ള കണ്ണുള്ള സാധനം. പണ്ടത്തെ മൈൻക്രാഫ്റ്റ് പ്ലെയേഴ്സിനെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചൊരു സംഭവമാണ് ഹീറോബ്രെയിൻ. പണ്ടത്തെ മാത്രമല്ല ഇപ്പോഴത്തെ പുതിയ പ്ലെയേഴ്സിൻ്റെ ഇടയിലും ഈ സംഭവം വന്നിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ക്രിപ്റ്റഡ് വീഡിയോ ഇട്ടിരുന്നു ഹീറോബ്രെയിനെ കുറിച്ച്. എനിക്ക് ഹീറോബ്രെയിൻ ആദ്യമായിട്ട് ഞാൻ 2018 ഇങ്ങനൊരു സംഭവം, അന്ന് ഞാൻ ലോക്കി ക്രാഫ്റ്റ് പോലത്തെ പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന കുറച്ച് ഗെയിംസ് ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞപ്പം ക്രോമിന്നൊക്കെ മൈൻക്രാഫ്റ്റ് കയറ്റാൻ പറ്റുമെന്നൊക്കെ അറിഞ്ഞ് അങ്ങനെ കയറ്റാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആരാണ് ഈ ഹീറോബ്രെയിൻ. ഇപ്പോഴത്തെ പല പ്ലേയേഴ്സിനും ഈ സംഭവം എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോഴും കുറേ പേര് മൈൻക്രാഫ്റ്റിനെ കട്ട വെക്കുന്ന ഗെയിംസ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. എൻ്റെ കൂട്ടുകാർ ചിലവരൊക്കെ മൈൻക്രാഫ്റ്റ് പ്ലേയേഴ്സല്ല, അവർക്ക് ഇഷ്ടമല്ല, എന്നാലും പകുതി പേരും മൈൻക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരുമാണ്. ഒരു പ്രാവശ്യം കളിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും കളിക്കാൻ തോന്നുന്നതാണ് മൈൻക്രാഫ്റ്റ്. അത്ര അടിപൊളിയായിട്ടുള്ള ഒരു ഗെയിമിൽ വെള്ളക്കണ്ണുള്ള ഒരു സംഭവം പ്ലെയേഴ്സിനെയൊക്കെ വന്ന് പേടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. പണ്ട് ഞാൻ മൈൻക്രാഫ്റ്റിൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെ വല്ല ഫേക്ക് സംഭവമായിരിക്കുമെന്ന്. പക്ഷേ ഇതിനെക്കുറിച്ച് കുറേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഫേക്കല്ല. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഫസ്റ്റ് സൈറ്റിംഗ് ഓഫ് ഹീറോബ്രെയിൻ ആൻഡ് ഹൂ ഇസ് ഹീറോബ്രെയിൻ. ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിന്നാണ് ഹീറോബ്രെയിൻ എന്ന് പറഞ്ഞ ഒരു സംഭവം കുത്തിപ്പൊങ്ങി വരുന്നത്. ആദ്യമായിട്ട് ഇതിനെ കണ്ടത് ഒരു പ്ലെയറാണ്. കളിച്ചുകൊണ്ടിരിക്കുമ്പം ദൂരത്ത് നിന്നിട്ട് ഒരു വെള്ളക്കണ്ണുള്ള സാധനം ഈ പുള്ളീനെ നോക്കുന്നവരെയാണ് പുള്ളിക്ക് തോന്നിയത്. ഇത് 13 മുമ്പ് 2010 നടന്ന സംഭവമാണ്. പുള്ളി പറയുന്നതനുസരിച്ച് പുള്ളിയുടെ വേൾഡിൽ ഈ തലയില്ലാത്ത ലീവ്സ് ഒന്നുമില്ലാത്ത മരങ്ങളും പിന്നെ കുറേ പിരമിഡും പിന്നെ നേരെ കറക്റ്റായിട്ട് നല്ല ഷേപ്പിലുള്ള കുറച്ച് കേവ്സും പിന്നെ റെഡ് സ്റ്റോൺ ടോർച്ചും പംപ്കിനും പല സ്ഥലങ്ങളും ഇങ്ങനെ കാണുവാണെന്ന് പറഞ്ഞു. ഇത് അത് കഴിഞ്ഞ ശേഷം ഒരു പുള്ളി ലൈവ് സ്ട്രീം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വീടിനകത്തേക്ക് ഓടിക്കേറിയ സമയത്ത് ഈ സംഭവം കാണുക. പുള്ളി പെട്ടെന്ന് പേടിച്ചിട്ട് ഓടും, അതോടുകൂടി ലൈവ് എൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് മോജങ്ങിനോട് മൈൻക്രാഫ്റ്റുകാരോട് പറഞ്ഞപ്പം മൈൻക്രാഫ്റ്റ് ക്രിയേറ്ററായ നോച്ച് ഒരു അത്ഭുതപ്പെട്ടു പോയിരുന്നു ഇത്. പിന്നെ പല തിയറികളൊക്കെ വന്നിരുന്നു. അത് നോച്ചിൻ്റെ മരിച്ചു പോയ അനിയനാണ് ഈ ഹീറോബ്രെയിനും, അവൻ പ്ലെയേഴ്സിൻ്റെ സഹായം ചോദിച്ച് വരുന്നതാണെന്നൊക്കെ. പക്ഷേ ഇത് കേട്ടപ്പോൾ നോച്ചിന് അത്ഭുതമാണ് തോന്നിയത്, കാരണം നോച്ചിന് അങ്ങനെ ഒരു അനിയൻ പോലും ഇല്ലായിരുന്നു. പിന്നെ ഒരു ചെറിയ ചക്കം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാ ഇത് ഇതുപോലെ തന്നെ ഒരു ഫോട്ടോ ആണ്. അത് റീമാസ്റ്റേഡ് ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ കാണുകയുണ്ടായി. ആ സമയത്ത് കുറേ പേരുടെ അക്കൗണ്ടിൽ ഇങ്ങനെ മൈൻക്രാഫ്റ്റ് വേൾഡിൽ ഈ സംഭവം വരും, അവരെ പേടിപ്പിക്കുകയും അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് കുറേ കേസുകൾ വന്നു. കുറേയൊക്കെ കള്ളത്തരമായിരുന്നു. പിന്നെ ഈയിടെ MCRP എന്ന് പറഞ്ഞൊരു സെർവർ, ഇവിടെ അല്ല 2 മുമ്പാണ് നമ്മളെ മലയാളത്തിൽ തന്നെ കുറേ യൂട്യൂബേഴ്സ് കൂടിയിട്ട് ചെയ്തൊരു സെർവർ ഉണ്ടാക്കിയ ഒരു സെർവറിൽ ഈ സംഭവം വന്നിരുന്നു. പക്ഷേ അത് എൻ്റെ അഭിപ്രായത്തിൽ പക്ക സ്ക്രിപ്റ്റഡാണ്, അല്ലെങ്കിൽ അതെന്തെങ്കിലും ഹാക്കർ പോലത്തെ സംഭവമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഈ ഹീറോബ്രെയിനിൻ്റെ ഹാക്കറാണെന്ന് പറയുള്ളൂ. കാരണം പ്രേതം എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളേയല്ല. അതുകൊണ്ട് തന്നെ ഹീറോബ്രെയിൻ ഒരു ഹാക്കറാണ്. ക്രീപ്പി പാസ്റ്റ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതായത് പേടി സ്വപ്നം എന്നൊക്കെയാണെന്ന് തോന്നുന്നു അതിൻ്റെ മീനിങ്. മൈൻക്രാഫ്റ്റിൽ അങ്ങനെ ഈ ഹീറോബ്രെയിന് ശേഷം കുറേ സംഭവങ്ങൾ ഇതുപോലത്തെ ഇറങ്ങിയിട്ടുണ്ട്. NTT 303, നള്ള്, Bobby 123, അങ്ങനെ എന്തോ പറഞ്ഞ സാധനം കുറേ സംഭവങ്ങളുണ്ട്. വില്ലാറ്, അങ്ങനെ കുറേ ഉണ്ട്. എനിക്ക് കുറേ അറിയാം, എന്തായാലും ഞാൻ പറയുന്നില്ല. ഇന്നത്തെ മൈൻക്രാഫ്റ്റിൻ്റെ എല്ലാ അപ്ഡേറ്റിലും ഹീറോബ്രെയിൻ റിമൂവ്ഡ് എന്ന് പറഞ്ഞ് കാണിച്ചു. പക്ഷേ ഇതൊന്നും ഗെയിമിന് ബാധിച്ചില്ല. ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ 100 നമ്മുടെ ടാർഗറ്റ്. അതെങ്ങനെയെങ്കിലും ഒന്ന് അടിച്ച് പൊട്ടിച്ച് തരണം. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഹൊറർ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ.